ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് December 24 വിശുദ്ധ എമിലിയാനയുടെയും വിശുദ്ധ ടാസിലയുടെയും നാമധേയ തിരുനാൾ. മഹാനായ വിശുദ്ധ ഗ്രിഗറിക്ക് ഗോർഡിയാന്റെ സഹോദരിമാരായ 3 അമ്മായിമാർ ഉണ്ടായിരുന്നു. കഠിന വ്രതത്തോടു കൂടിയുള്ള സന്യാസ സമാനമായ മതജീവിതമാണ് അവർ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ നയിച്ചു വന്നിരുന്നത്. ടാസിലയും എമിലിയാനയും തീക്ഷ്ണമായ ഭക്തിയിലും കാരുണ്യത്തിലും രക്തബന്ധത്തെക്കാളും മുകളിലുള്ള ഐക്യമായിരുന്നു. അവർ റോമിലെ ക്ലീവസ്കോറി മാർഗത്തിലുള്ള തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ ഒരു ആശ്രമത്തിൽ എന്ന പോലെ ജീവിച്ചു. ഒരാൾ മറ്റൊരാളെ നന്മയിലും കാരുണ്യത്തിലും വളരുവാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും വിധത്തിലുള്ള ജീവിതം വഴി ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു. ഗോർഡിയാന അവരോടൊപ്പം ചേർന്നുവെങ്കിലും നിശബ്ദ ജീവിതം സഹിക്കുവാൻ കഴിയാതെ മറ്റൊരു ദൈവവിളി തിരഞ്ഞെടുത്തു. അവൾ അവളുടെ സൂക്ഷിപ്പുകാരനെ വിവാഹം ചെയ്തു. ടേഴ്സിലയും എമിലിയാനയും അവർ തിരഞ്ഞെടുത്ത ഭക്തിമാർഗം തന്നെ പിന്തുടരുകയും തങ്ങളുടെ വിശുദ്ധിയുടെ ഫലം ലഭിക്കുന്നതുവരെ ദൈവിക സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. വിശുദ്ധ ഗ്രിഗറി പറയുന്നതനുസരിച്ച് വിശുദ്ധ ടാർസിലയെ അവളുടെ മുത്തച്ഛനും മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ ഫെലിക്സ് 2 ഒരു ദർശനത്തിൽ സന്ദർശിക്കുകയും സ്വർഗത്തിൽ അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, "വരൂ, ഞാൻ നിന്നെ പ്രകാശത്തിന്റെ വാസസ്ഥലത്തേക്ക് സ്വീകരിക്കാം." ഉടൻ തന്നെ അവൾ രോഗബാധിതയായി കിടപ്പിലായി. അവളെ കാണുവാൻ അവൾക്ക് ചുറ്റും തടിച്ചുകൂടിയവരോട് അവൾ വിളിച്ചു പറഞ്ഞു, "മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എന്റെ രക്ഷകനായ ക്രിസ്തു വരുന്നുണ്ട്." ഈ വാക്കുകൾക്ക് ശേഷം ക്രിസ്തുമസിന്റെ തലേ ദിവസം രാത്രിയിൽ അവൾ തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. നിരന്തരമായ പ്രാർത്ഥന മൂലം അവളുടെ കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലെയും തൊലി ഒട്ടകത്തിന്റെ മുതുകു പോലെ പരുക്കനായി തീർന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ എമിലിയാനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും വെളിപാട് തിരുനാൾ സ്വർഗത്തിൽ ആഘോഷിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ എമിലിയാന January 5 മരിച്ചത്. രണ്ടുപേരും അവരുടെ മരണ ദിവസം നാമകരണം ചെയ്യപ്പെട്ടു. റോമൻ രക്തസാക്ഷി സൂചികയിൽ December 24 വിശുദ്ധയുടെ നാമഹേതു തിരുനാൾ. ഭക്തിയും കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുന്നുവെന്നും ജീവിതത്തിൽ എത്രമാത്രം വിശുദ്ധി കൊണ്ടുവരുന്നുവെന്നും ഈ വിശുദ്ധകളുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ശുഭദിനം.